പത്ത് മണി സമയം ഞാനും വരുന്നില്ല, ഞാൻ ഇല്ല, സ്ഥലമില്ല, തേയില്ല. രണ്ടേ മിനിറ്റ് തോണി പളട്ടി എട്ട് വരുമ്പോൾ അന്ന് 25 പൈസ കിട്ടും, 100 ഉറപ്പ് കിട്ടും. അറം പറ്റി ബാക്കും പറഞ്ഞു വെള്ളത്തിൽ അപകടം വരുന്നില്ല. ഏഴ് മയ്യത്ത് വെച്ചിന് അവിടെയാ സംഭവിച്ചു. ഹായ്, വെൽക്കം ടു അല്ലൂസ് ടോക്ക്. ചന്ദ്രഗിരി പുഴയുടെ നിലയില്ലാ കയങ്ങളിൽ 8 ജീവനുകൾ ആഴത്തിൽ മുങ്ങിത്താഴുന്നത് നിസ്സഹായതയോടെ നോക്കിക്കാണേണ്ടി വന്ന ഒരു ബാല്യം. വർഷം 44 കഴിഞ്ഞിട്ടും ആ ദാരുണ സംഭവം ഇന്നും ഈ മനുഷ്യനെ അലട്ടുന്നു, വേദനിപ്പിക്കുന്നു. പാരീസ് പേഷ്യൻ ടൂർസ് ആൻഡ് ട്രാവൽസ് ദുബായ് അവതരിപ്പിക്കുന്ന അല്ലൂസ് ടോക്കിൽ ചന്ദ്രഗിരി പുഴയിലെ കുഞ്ഞോളങ്ങളെപ്പോലും വേദനിപ്പിച്ച ഒരു ദുരന്തത്തിന് സാക്ഷിയായ അന്നത്തെ ആ പഴയ തോണിക്കാരൻ അബു എന്ന അബൂച്ചയാണ് അന്ന് തോണി മറിഞ്ഞത്. ഏത് ദിവസമായിരുന്നു? ദിവസം ഓർമ്മയില്ല. അത് ഒരു 10 മണി സമയം. ഞാൻ ഫസ്റ്റ് ട്രിപ്പ് തളങ്കര പോയിട്ട് വന്നിട്ട് ചായ കുടിക്കാൻ ഇല്ല കയറുമ്പോൾ പിള്ളേരെല്ലാം വന്നു ഈ ഹോട്ടലിൽ മമ്മൂണിച്ചാൻ്റെ ഹോട്ടലിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചായ കുടിച്ചിട്ടായിട്ട് പോകുന്നതല്ലേ. അപ്പോൾ പിള്ളേർ ഞങ്ങൾക്ക് ഭയങ്കര പരിപാടി ഉണ്ട്, ഞങ്ങൾ നെയ്ച്ചോറിൽ പോയി പോകും. അവിടെ പരിപാടി അന്നത്തെ നെയ്ച്ചോറിൽ വലിയ ഇതല്ലേ, ഞങ്ങൾ ആക്കിയിട്ട് വന്നറിയില്ലേ. അപ്പോൾ വേറെ ഒന്നും തോണി ഉണ്ടായിട്ടില്ല, ഉരുളക്കര ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഈ കുള്ളറും കയറ്റിട്ട് പോകുമ്പോൾ ഒരു അമ്മൂച്ച അയാൾ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഞാനും വരുന്നില്ല, ഞാൻ ഇല്ല, സ്ഥലമില്ല, തേയില, കുട്ടികളുണ്ട്, കായ്പുണ്ടാവും, നിങ്ങൾ കയറണ്ട. അയാൾ ആയങ്ങ് ഒന്നാകുമ്പോൾ ഇരിക്കില്ലേ സംഭവം അത്ര. അയാൾ അങ്ങനെ പറഞ്ഞു. അയാൾ കയറും ചെയ്ത് കയറിയിട്ട് ഒത്തിരി നമ്മൾ ഒരു മുകിൽ വന്നു. മുകിൽ എന്ന് പറഞ്ഞാൽ ആയിപ്പ്, ഇങ്ങനെ തായ്പ് വന്നു. ചുയ് ഒരു കൊക്കോലിന് നിങ്ങളെ വന്നു അത്ര രണ്ടേ മിനിറ്റ് പെണ്ണുങ്ങൾ കരയിൽ നിന്ന് തോന്നി പഠിച്ചു. അന്നത്തെ അപകടത്തിൽ രക്ഷപ്പെട്ടത് ഒന്ന് നിങ്ങൾ, ഒന്ന് മംഗളോ മോച്ച പ്രായമുള്ള മനുഷ്യൻ, രണ്ടെണ്ണം ബാക്കി എല്ലാവരും മരിച്ചു. അതായത് എട്ട് പേര് മരിച്ചു. അത് അവർ മണിയാനിന് വയ്യ കുറ്റ്യാസ് കിട്ടിയത് ആശാരി ആശാരി ബാർപ്പായിരുന്നു. ലാത്ത കാഫി ലാത്ത കാഫി എന്ന അറബി പദ്യം ഒരാവർത്തി കൂടി മനസ്സിൽ മനഃപ്പാഠം ചൊല്ലി ഉപ്പയോടും ഉമ്മയോടും യാത്ര പറഞ്ഞ് 4 ക്ലാസ്സുകാരായ കളിക്കുട്ടുകാർ ഇസ്മയിലും താഹിറും വീട്ടിൽ നിന്നിറങ്ങി. തലേന്ന് രാത്രി അവർ തീരെ ഉറങ്ങിയിട്ടുണ്ടാവില്ല, കാരണം അവർ ആദ്യമായിട്ട് നഗരം കാണാൻ പോവുകയാണ്. കാസർഗോഡ് മുസ്ലിം സ്കൂളിൽ മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി അന്നത്തെ അറബി അധ്യാപകനായ അലിമാഷിൻ്റെ കൂടെ മേൽപ്പറമ്പിൽ നിന്നും ചളിയങ്കോട് കടവിലേക്ക് ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും അവർ കുട്ടികൾ കയ്യും വീശി നടന്നു പോകുമ്പോൾ അറിഞ്ഞിരുന്നില്ല ഇത് ഞങ്ങളുടെ അവസാനത്തെ യാത്രയായിരുന്നു എന്ന്. തോണിക്കാരൻ അബു കടവിലെ മമ്മിച്ചാൻ്റെ ഹോട്ടലിൽ ചായ കുടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും വിളി വന്നു. പാതി കുടിച്ച ചായ അവിടെ വെച്ച് അബു ധൃതിയിൽ തോണിയിൽ കയറി തുഴയെടുത്തു. 9 യാത്രക്കാരുമായി ആ കൊതുമ്പ് വള്ളം കരയിൽ നിന്നും നീങ്ങിത്തുടങ്ങി. അന്നേരമാണ് തടിച്ചു നീണ്ട് പ്രായം ചെന്ന ഒരാൾ ഓടി വന്നത്. പറ്റില്ല എന്ന് അബു തടഞ്ഞതുമാണ്. അതൊന്നും സാരമില്ല, മുങ്ങിയാൽ മുങ്ങട്ടെ എന്ന് പൊതുവെ സരസനായ അയാൾ വെറുതെ പറഞ്ഞു. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ അയാളുടെ വാക്കുകൾ അറംപറ്റിയു. അതുവരെ ശാന്തമായിരുന്ന പുഴ ഒന്നിളകി. പെട്ടെന്ന് എവിടെ നിന്നോ വളഞ്ഞു പുളഞ്ഞൊരു കാറ്റ് തോണിയെ വട്ടം ചുറ്റി. കവുക്കോലിന് അറ്റം കാണാത്ത ബ്രാഹ്മണക്കുഴി എന്ന സ്ഥലത്താണ് തോണിയപ്പോൾ. കരയിൽ നിന്നും കഷ്ടിച്ച് കുറച്ച് ദൂരം മാത്രം. അബു തോണിയെ നിയന്ത്രിക്കാൻ ആവുന്നത്ര ശ്രമിച്ചു. അതൊന്ന് ആടി ഉലഞ്ഞു. കുട്ടികളും യാത്രക്കാരും നിലവിളിക്കുന്നു. പേടികൊണ്ട് അതിലൊരു യാത്രക്കാരൻ മറുവശത്തേക്ക് ചെരിഞ്ഞു. കരയിൽ നിന്നും ആളുകൾ നോക്കി നിൽക്കെ തോണി വെള്ളത്തിനടിയിലേക്ക് ആണ്ടുപോയി. സ്ത്രീകളുടെയും കുട്ടികളുടെയും കൂട്ട നിലവിളിയും രോദനവും. കരയിലുള്ളവർ പലരും പുഴയിലേക്ക് എടുത്തു ചാടി. തോണിക്കാരൻ അബുവിന് അതിലുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും പിടിവിട്ടു പോയ പിഞ്ചു കുഞ്ഞിനെ മാത്രമേ രക്ഷിക്കാനായുള്ളൂ. അപ്പോഴേക്കും 3 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 6 പുഴയുടെ ആഴങ്ങളിൽ താണുപോയിരുന്നു. കേട്ടവർ ചളിയങ്കോട് കടവിലേക്ക് ഓടിയെത്തി. ബോട്ടിലും തോണിയിലുമായി രക്ഷാപ്രവർത്തനങ്ങൾ. ഇന്ന് കാണുന്ന പോലുള്ള രക്ഷാപ്രവർത്തനങ്ങളും സജ്ജീകരണങ്ങളും അന്നുണ്ടായിരുന്നില്ല. വൈകുന്നേരത്തോടെ മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങി 5 മൃതദേഹങ്ങൾ കരയ്ക്കെത്തിച്ചു. മമ്മണിച്ചാൻ്റെ ഹോട്ടലിന് പിറകിലെ നിലത്ത് ഓലപ്പായയിൽ കിടത്തിയ വിറങ്ങലിച്ച ദേഹങ്ങൾ. പിഞ്ചു മക്കളുടെ മൃതദേഹങ്ങൾക്കരികിൽ വാവിട്ട് നിലവിളിക്കുന്ന മാതാപിതാക്കൾ. തൻ്റെ കുടുംബത്തിലെ 2 പേരമക്കളുടെ ചേതനയേറ്റ ശരീരം കെട്ടിപ്പിടിച്ച് കരയുന്ന എസ് മുഹമ്മദ് എന്ന വയോധികൻ്റെ കണ്ണുനീർ. അവരുടെ ദീനരോദനം ഇന്നും കാതിൽ മുഴങ്ങുന്നു. അന്ന് കവുക്കോൽ താഴെ വെച്ചതാണ്, അതിൽ പിന്നെ ഇന്നേ വരെ അതെടുത്തിട്ടില്ല.
അന്ന് കേരളത്തെ നടുക്കിയ ഒരു തോണി അപകടമായിരുന്നു കാസർഗോഡ് ചളയംകോട് നടന്ന ഈ തോണി അപകടം. ഞാൻ പത്രത്തിലൊക്കെ വായിച്ചത് ഇന്ന് ചെറുപ്പത്തിൽ വായിച്ച ഓർമ്മയുണ്ട്. അപ്പൊ ആ തോണി അപകടത്തിന്റെ കാരണക്കാരെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എല്ലാ നോട്ടങ്ങളും നിങ്ങളൊരു കുറ്റക്കാരൻ എന്ന നിലയിൽ, ഒരു കുറ്റവാളി എന്ന നിലയിൽ ആൾക്കാർ നിങ്ങളോട് അങ്ങനെ പെരുമാറിയിരുന്നോ? ഇല്ല, ഒന്നുമില്ല, കൂടിയാളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ പോൾ ടെസ്സന് ഇങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു. ഇയാളാണ് തോണിക്കാരനാണ്, ഇയാളെല്ലാം കേസുണ്ടായിരുന്നു, കേസില്ല. അപ്പൊ തളങ്കര അച്ചി ചാലിയിട്ടുണ്ടായിരുന്നു. അയാള് വന്നിട്ട് എസ് ഐ ആയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊണ്ടുപോയി. എന്താ സംഭവം ഇങ്ങനെ സാർ എന്നില്ല. അപ്പൊ ഈ കപ്പൽ മുങ്ങിറ്റാ മൂലം ഇങ്ങനെ ആളെ കൊണ്ട് വരുന്ന വെള്ളത്തിൽ അപകടം വരുന്നല്ലേ? ഇല്ല, ഉണ്ടാന്നാ കേട്ടിട്ടുണ്ട്. അപ്പൊ വെള്ളത്തിന് വരുന്ന അപകടത്തിന് ആർക്ക് രക്ഷ, പെട്ടെന്ന് വരുന്ന അപകടം, അത് ഇപ്പൊ എങ്ങനെ വരും പറയാൻ പറ്റിയില്ല. ഓരോ നാളും അബൂച്ച കടവിൽ വരാറുണ്ട്. ഗതിവിട്ട തോണിയും കൈവിട്ട കഴുക്കോലും യാത്രക്കാരുടെ കരച്ചിലും ഇന്നും കാതിൽ മുഴങ്ങുന്നു. ആ കാഴ്ചകൾക്ക് ഇപ്പോഴും മങ്ങലില്ല. അത് മറക്കാനാവില്ല അബുവിന്. പഴയകാല ഉരു നിർമ്മാണത്തിന് പേരുകേട്ട ചളിയങ്കോട് കടവിൽ ആളും ആരവങ്ങളും കടവും കടുത്ത യാത്രക്കാരും ഓർമ്മകളായിട്ട് കാലമേറെയായി. പോയ കാലത്തിന്റെ പ്രതാപങ്ങളുടെ മങ്ങിയ ചിത്രങ്ങളും താൻ അറിയാതെ സംഭവിച്ച തോണി അപകടവും മനസ്സിന്റെ ആഴങ്ങളിൽ താഴ്ന്നു പോവാതെ ഇനിയും ബാക്കി നിൽക്കുന്നു. മുങ്ങിത്താണ് പോയവരിൽ ആരോ ഒരാൾക്ക് ആഴങ്ങളിൽ രക്ഷകനായി അബു കൈനീട്ടിയതാണ്. കൂടെ മറ്റൊരാൾ കൂടി പിടിച്ചു വലിച്ചതോടെ പിടിവിട്ടുപോയി. പിന്നെ സ്വയരക്ഷക്കായി കരയ്ക്ക് നീന്തി. അന്ന് ഞാൻ കൈകൊടുത്തത് ആർക്കായിരിക്കും അറിയില്ല. മൂന്നാം പക്കം പാലത്തിനടിയിൽ ശവം പൊങ്ങിയ ആറാമത്തെ യാത്രക്കാരനായ പേരറിയാത്ത ആശാരിയുടേതായിരിക്കുമോ ആ കൈകൾ വീണ്ടും തന്റെ നേർക്ക് വരുന്നതായി അബു സ്വപ്നം കാണുന്നു. ഇന്നും ഞെട്ടിയുണരുന്നു. അന്ന് തോണി മുങ്ങിയപ്പം നിങ്ങളും അതോടൊപ്പം അവരോടൊപ്പം മുങ്ങി, അവളെ താഴോട്ട് പോയി. അപ്പൊ അന്ന് നിങ്ങൾക്ക് നീന്താ അറിയാം? അന്ന് നീന്താ അറിയാം. അന്ന് ഇവിടുന്ന് ഈ ചളയംകോട് നിന്ന് തളങ്കരക്ക് പോവാൻ എത്ര പൈസയാണ്? അന്ന് 25 പൈസ കിട്ടുന്നു ഒരാൾക്ക്. 25 പൈസ വലിയ പൈസയായി. 100-150 കിട്ടും ഒരു ദിവസം. ഇപ്പം എന്താണ് അബൂച്ചാക്കുമണി? ഇപ്പം തോണിയുമായിട്ടുള്ള ജോലി തന്നെ? ഇപ്പൊ തോണിയായിട്ട് എന്റെ ജോലി തന്നെ, മണലിന്റെ പണി ജീവിക്കണ്ടേ? അങ്ങനെ മണലിന്റെ ഒരു. നിങ്ങൾ തോണിയിൽ പോവോ? ഞാൻ പോയില്ല. വർഷം കഴിഞ്ഞിട്ടും ഇന്നും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ദുരന്തം നിങ്ങളെ ഉറക്കത്തിലും അല്ലെങ്കിൽ ജീവിതത്തിലും ഇങ്ങനെ അലട്ടുന്നില്ലേ? എപ്പം ഞാൻ ഓർക്കും. എല്ലാം പോയില്ലേ കുട്ടികളെ? അത് അവിടെ മയ്യത്ത് വെച്ചിന് അവിടെയാണ് അന്ന് 7 വരെ മരിച്ചത്. 7-1-8 അയാള് അത് പിന്നീട് കിട്ടിയത് സംഭവിച്ചു. നിങ്ങൾ അറിയാതെ സംഭവിച്ച? അറിയാതെ സംഭവിച്ചത്. അത് അയാൾ കേറിയിട്ടില്ല, സംഭവം ആന്നില്ല. അന്ന് അറബി പദ്യം ചൊല്ലൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തോണിയിൽ കയറേണ്ടിയിരുന്ന വേറെയും 2 കുട്ടികളുണ്ടായിരുന്നു. ഒരു അബൂബക്കറും അവന്റെ പെങ്ങൾ മൈമൂനയും. സ്റ്റേജിൽ കയറുവാനുള്ള നാണക്കേട് കൊണ്ടോ ആയുസിന്റെ ബലം കൊണ്ടോ അവർ ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നു. 44 വർഷങ്ങൾക്കിപ്പുറം ഒരു വിളിപ്പാടകലയുള്ള ബ്രാഹ്മണക്കുഴി എന്ന ആ ഓളപ്പരപ്പിൽ മുങ്ങിത്താണുപോയ തന്റെ ആത്മമിത്രങ്ങളായ താഹിറിനും ഇസ്മായിലിനും വേണ്ടി ഈ വ്ലോഗ് ഞാൻ സമർപ്പിക്കുന്നു. ക്യാമറമാൻ അല്ലു അഹമ്മദിനോടൊപ്പം അബൂബക്കർ എന്ന അക്കു മേൽപ്പറമ്പ്. ബൈ ബൈ.